ഹരിദാസ് കണ്ണൂരിലെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ആണ് ക്ഷമിക്കണം ജില്ലാ പ്രസിഡന്റ് ആണല്ലോ താങ്കൾ അവിടെ നിങ്ങൾ ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ട പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ ആണ് അദ്ദേഹത്തിന് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ 40 സെന്റ് ഒരു പള്ളിയുടെ ഭൂമി പാട്ടത്തിന് എടുക്കുകയാണെന്നാണ് അപ്പോൾ അറിയാനാകുന്നത് 40 സെന്റ് പാട്ടത്തിനെടുത്ത് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ എത്ര പണം വേണമെന്നുള്ളത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ അത് പെട്രോളിയം മന്ത്രാലയത്തിന് ആദ്യം പണം അടയ്ക്കണം ഒരുപാട് നൂലാമാലകളുണ്ട് അതിനൊടുവിലാണല്ലോ ഇപ്പോൾ എ ഡി എമ്മിൻ്റെ മുന്നിലേക്ക് ആ കടലാസുകൾ എത്തുക അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധ്യമാവുക എന്നൊരു അന്വേഷണം ബി ജെ പി നടത്തിയിട്ടുണ്ടോ ഒരു സർക്കാർ ജീവനക്കാരൻ തന്നെയാണ് പ്രശാന്തൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു സ്വാഭാവികമായും അതൊരു സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ അതിലെ ജീവനക്കാരും സർക്കാർ ജീവനക്കാരാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ ജീവനക്കാരന് പെട്രോൾ പമ്പ് നടത്താൻ എൻ ഒ സി എടുക്കാൻ കഴിയുക എന്ന ചോദ്യമുണ്ട് ഈ അന്വേഷണം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ പ്രതി ഈ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരും കാരണം ഞങ്ങൾ ഇന്ന് ബി പി സി എല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിജിയെ നേരിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് അതുപോലെ അതിനുശേഷം അവർ അവരുടെ ഓഫീസിലേക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പരാതി ജില്ലാ കലക്ടർക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ ഇന്ന് കലക്ട്രേറ്റിൽ ആരുമില്ല കേരളത്തിലെ കലക്ട്രേറ്റുകളിൽ എല്ലാ രാഷ്ട്രീയ ബന്ധം മറന്നുകൊണ്ട് ഇന്ന് എല്ലാവരും ഒരു ദിവസം പണിമുടക്കിലാണ് സ്വാഭാവികമായിട്ടും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ഡി എം നവീൻ ബാബു ഈ ജീവനക്കാരുടെ ഇടയിൽ എത്ര സ്വാധീനമുണ്ടായിരുന്നു എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളായിരുന്നു ഒരു രീതിയിലുള്ള ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു കാരണം എനിക്ക് നവീൻ ബാബുവിനെ ഞാൻ കുറേ തവണ സന്ദർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പക്ഷേ അന്നേരം അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ് സത്യസന്ധനാണ് എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും വേറെയായിരിക്കാം സത്യം സത്യമായിട്ട് പറയുന്ന ഒരാൾക്ക് അത് മറച്ചു വെക്കാൻ സാധിക്കില്ല കാരണം അവ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം എടുക്കുന്ന ജോലിയോട് 100% കൂലു പുലർത്തുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് മറ്റൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രീഷ്യനാണ് പ്രശാന്തൻ ഞാൻ പറയുന്നത് ഇത് പ്രശാന്ത് ഒരു നോമിനി മാത്രമാണ് ബിനാമിയാണ് ഇത് ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവ് ശരത് അവിടെ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുകയാണ് ഈ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രശാന്തിൻ്റെ ബിനാമിയാണ് അല്ല ശരത്തിൻ്റെ ബിനാമിയാണ് പ്രശാന്ത് എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ സംസാര വിഷയം ഈ കണ്ണൂരിലെ സംസാര വിഷയം ഇതൊക്കെ പ്രശാന്തിൻ്റെതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പയ്യന്നൂർ റെഡ് ഫ്ലാഗ് റെഡ് സലൂട്ട് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരിന്ന് അവർ പറയുന്നത് പാലക്കയൻ തട്ടിൽ റിസോർട്ടുണ്ട് കണ്ണൂരിൽ ഫ്ലാറ്റുണ്ട് ഇത് അതുപോലെ തന്നെ ഈ ഈ ബി പി സി എല്ലിൻ്റെ ഔട്ട്ലെറ്റ് വരാൻ പോകുന്ന ഔട്ട്ലെറ്റ് സ്വാഭാവികമായിട്ടും ഈ പ്രശാന്തിൻ്റെ പേരിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അവിടെ ഈ ഇതിൻ്റെ ബിനാമിയാക്കി വെച്ചിരിക്കുന്നതാണ് ശരത്തും ദിവ്യവും എന്നാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളിന്ന് അവിടെ പോയി ഇത് പള്ളിയുടെ വകയായിട്ട് ഒരു 10 ഏക്കർ സ്ഥലമാണുള്ളത് ആ 10 ഏക്കർ സ്ഥലത്ത് 40 സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റിന് ഒരു 1000 രൂപ വാടക വെച്ച് 40,000 രൂപ വാടക നിശ്ചയിച്ചിട്ടാണ് ഈ സ്ഥലം ഈ പള്ളി കമ്മിറ്റി 40 സെൻറ്റ് 32 മീറ്റർ ഫ്രണ്ടേജ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഞങ്ങളിന്ന് പള്ളിയിലെ ഫാദർ റിനോയായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു എന്നാണോ ഇതിന് മണ്ണെടുക്കുന്നത് ആ മണ്ണ് നീക്കം ചെയ്യുന്ന മുതൽ അന്ന് മുതലാണ് ഇതിൻ്റെ പൈസ മാസ വാടകയായിട്ട് കിട്ടേണ്ടത് 40,000 രൂപ സെൻറ്റിന് 1000 രൂപ വെച്ചിട്ട് കൊടുക്കും എന്നാണ് വന്നിട്ടുള്ളത് അവിടെ പ്രശാന്താണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് അഗ്രിമെൻ്റ് അടിച്ചിട്ടുള്ളത് പോയിട്ടുള്ളത് സ്വാഭാവികമായും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ചർച്ച ചെയ്യുന്നത് പ്രശാന്തിന് 1 കോടി 1.5 കോടി രൂപ മുതൽ മുടക്കിയിട്ട് ഇന്ന് പമ്പ് എടുക്കാമെങ്കിൽ പണ്ടൊക്കെ പമ്പ് പെട്രോൾ കമ്പനികൾ നിർമ്മിച്ച് നൽകുമായിരുന്നു പക്ഷേ ഇപ്പം അതല്ല ഇപ്പം ആർക്കാണോ പമ്പ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ 100% അദ്ദേഹം തന്നെ ഈ പമ്പിൻ്റെ സാമ്പത്തിക ചെലവ് നിർവഹിക്കണം എന്നാണ് ഇപ്പോഴത്തെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികം അങ്ങനെ വരുമ്പോൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളല്ല ഈ പ്രശാന്ത് ഈ പ്രശാന്ത് തന്നെ നിങ്ങളിന്ന് ഒരു സംഭാഷണം പുറത്തുവിട്ടു 6ാം തീയതി പൈസ കൊടുത്തു 7ാം തീയതി രാത്രി 8:30 8:27 ആ സംഭാഷണത്തെ പറയുന്നത് എവിടെ ഞാൻ സംഭാഷണം മുഴുവൻ കേട്ടതാണ് എവിടെയെങ്കിലും 10 രൂപ കൈക്കൂലി ചോദിച്ചെന്നോ 10 രൂപ കൊടുത്തെന്നൊന്നും പറയുന്നില്ല അപ്പം ഇതൊരു ട്രാപ്പാണ് കെ ബി പി ദിവ്യ ഉണ്ടാക്കിയൊരു ട്രാപ്പാണ് കാരണം ദിവ്യയുടെ ഈഗോ ആണ് ഇവിടെ ബോധ്യമാകുന്നത് ദിവ്യ ഈ പമ്പിന് വേണ്ടി 6 മാസമായിട്ട് ഈ പമ്പിന് അനുമതി എൻ ഒ സി കൊടുക്കാത്തപ്പോൾ നിരവധി തവണ ദിവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബന്ധപ്പെട്ടു ഞാൻ സംസാരിച്ചു ഇതിൽ ദിവ്യ മാത്രമല്ല ബന്ധപ്പെട്ടത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇ പി ബി ജെ എം ബി ജയരാജൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എം ബി ജയരാജൻ ഈ എ ഡി എമ്മായി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം
ബിജു കണ്ടക്കൈ, ബിജു കണ്ടക്കയും ഗോപിനാഥും, ഗോപിനാഥ് ജില്ലാ കമ്മിറ്റി അംഗമാണ്, ബിജു കണ്ടക്കൈ എ കെ ജി സെൻ്ററിൻ്റെ പൂർണ്ണ ചുമതല വഹിക്കുന്ന അവിടുത്തെ ഓഫീസ് സെക്രട്ടറിയാണ്. ഈ ഓഫീസ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഗോപിനാഥും അതുപോലെ തന്നെ ഈ ദിവ്യയും എം വി ജയരാജന് ബന്ധപ്പെട്ടൊരു കേസിൽ സാമാന്യ ബുദ്ധിയക്ക് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലേ ഇദ്ദേഹം കൈക്കൂലി മേടിക്കൂല? കാരണം ഇദ്ദേഹം അസോസിയേഷൻ്റെ നേതാവാണ്, നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നിഷ്പക്ഷമതിയാണ്, ഒരു സാമ്പത്തിക പ്രശ്നത്തിനും ഇടപെടാത്ത ആളാണ്. ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജ് പറയുന്നു, മന്ത്രി രാജൻ പറയുന്നു, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സച്ചിദാനന്ദൻ ബൈക്ക് എന്തെങ്കിലും ക്യാപ്സ്യൂൾ കിട്ടിയപ്പോൾ ന്യായീകരിച്ചേ പറ്റൂ. പക്ഷേ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ഈ പറയുന്ന FIR ഇല്ല എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് പാർട്ടി ഇത്രയധികം പ്രതിഷേധമുണ്ടായിട്ടും ജനമധ്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിലാണ് അത്രയും നീചവും നിന്ദ്യവും ആയിട്ടുള്ള മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചത്? മ്ലേച്ഛമായ ഭാഷ. സത്യത്തിൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് ദിവ്യ അവിടെ എത്തിയത് ക്ഷണിക്കപ്പെടാതെ വന്ന കാലനാണ് ദിവ്യ. ADM കാലൻ എന്ന് തന്നെ പറയാം നമുക്ക്. ക്ഷണിക്കപ്പെടാതെ വന്ന കാലനായിട്ടാണ് ദിവ്യ അവിടെ വന്നിട്ടുള്ളത്. ആ ദിവ്യൻ്റെ പദപ്രയോഗങ്ങൾ നിങ്ങൾ എത്രയോ തവണ സംപ്രേഷണം ചെയ്താൽ അതൊക്കെ കാണുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തും ഒരു കുടുംബത്തിൻ്റെ നാഥൻ, ആ നാഥനെ ഇല്ലാതാക്കിയത് ദിവ്യയുടെ ഈഗോ ആണ്. ദിവ്യ രണ്ട് മൂന്ന് തവണ പറഞ്ഞിട്ട് അത് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ദിവ്യയുടെ ബിനാമിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പ്രശാന്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ, BJP പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് ദിവ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷിച്ചത്? അപ്പോൾ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബിനാമിയാണ് എന്ന് പറയുന്നത്? ദിവ്യയുടെ ഭർത്താവും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു, അവിടെ അദ്ദേഹം ഓഫീസ് അസിസ്റ്റന്റ് ആണ്. ഞാൻ പറയുന്ന സ്മൃതി, ഇത് പൊതുസമൂഹത്തിൻ്റെ സംസാരമാണിത്. കാരണം കേവലം ദിവ്യയുടെ ഭർത്താവ് അവിടെ ഒരു ഇൻഷുറൻസ്, അതായത് ഇൻഷുറൻസിൻ്റെ ആളുകൾ വരുമ്പോൾ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ. ഈ പറയുന്ന പ്രശാന്ത് അവിടെ ഇലക്ട്രിക് സെക്ഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അവിടെ ആ 1.5 കോടി ചെലവഴിച്ചിട്ട് പ്രശാന്തിന് സാധിക്കില്ല എന്ന് എല്ലാ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും അറിയാം. ഈ കണ്ണൂർ ജില്ലയിൽ ഒരു ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം. പ്രശാന്തിനെ സംബന്ധിച്ചോളം അത്രയേറെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബവുമല്ല, അത്രയേറെ കഴിവുള്ള ആളുമല്ല, സാമ്പത്തിക കഴിവുള്ള ആളുമല്ല. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ബിനാമിയായിട്ടാണ് വരുന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഇത് ബിനാമിയാണ്, പൊതുസമൂഹം വിശ്വസിക്കുന്നത് ബിനാമിയാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ നിയമ വ്യവഹാരമൊക്കെ പറയുന്നത് നിയമം എന്തോ ആവട്ടെ, അത് കേസെടുക്കുന്ന കൊലപാതകത്തിന് കേസെടുക്കേണ്ടതാണ്, പ്രേരണക്ക് കേസെടുക്കേണ്ടതാണ് സ്വാഭാവികം. പക്ഷേ എന്തുകൊണ്ട് പാർട്ടി ദിവ്യക്കെതിരെ നടപടിയെടുക്കുന്നില്ല? ഇത് ആദ്യത്തെ തവണയല്ല എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് എൻ്റെ വീട്ടിൻ്റെ അടുക്കളുള്ള പ്രശ്നമാണ്. രാജൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ മക്കൾ അഞ്ജലിയും അനഘയും കുട്ടിമാക്കൂർ സ്വദേശിയാണ്. അവർ വിദ്യാർത്ഥികളാണ്, അനഘ വിദ്യാർത്ഥിയാണ്, ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടി 2016 അവരെ CPM അടിക്കുന്നു. CPMന് അവിടുത്തെ പ്രവർത്തകന്മാർ അടിച്ചപ്പോൾ അവർ നേരെ ഓഫീസിൽ കയറി പോകുന്നു. ഓഫീസിൽ നിന്ന് അവരിറക്കി വിട്ട് അവിടെ നിന്ന് അടിക്കുന്നു. ആ അടിച്ച കേസിലാണ് നേരത്തെ പറഞ്ഞ പരാമർശം ദിവ്യ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ആ കുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേ ഗുളിക എടുത്ത് കഴിക്കുന്നു, ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നു, ICU ഇന്ദിരാഗാന്ധിയിൽ ICU കിടക്കുന്നു. 2019 ഒരു സംഭവം കൂടി പറയാം. 2019 നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഗോവിന്ദ മാഷ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷുടെ ഭാര്യ പി കെ ശ്യാമള, PK ശ്യാമള ടീച്ചർ, ആ ശ്യാമള ടീച്ചർ ആന്തൂർ മണ്ഡലത്തിലെ ഒരു വിദേശ വ്യവസായി, സാജൻ എന്ന് പറയുന്ന വ്യവസായി ഒരു സ്ഥാപനം തുടങ്ങിട്ട് അവിടെ വന്നപ്പോൾ അതിന് നമ്പർ ഇട്ട് കൊടുക്കാൻ നീട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് അപ്പം എന്താ പറഞ്ഞതെന്നറിയോ? ഇപ്പോൾ സച്ചിദാനന്ദ പറഞ്ഞ പോലത്തെ വർത്താനം. അങ്ങനെ എന്താ പറഞ്ഞ്? ആ അവരുടെ ഭാര്യയ്ക്ക് അവിടുത്തെ ഡ്രൈവറുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പിറ്റേന്ന് ദേശാഭിമാനി എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അതാണ് CPM നേതാക്കന്മാർ പറഞ്ഞു വരുത്തിയത്. സാജൻ എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പാർത്ത കൺവെൻഷൻ സെൻ്റർ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു, അത് അവിടെ കെട്ടിപ്പടുത്ത് ഒരു 10-50 ആൾക്ക് ജോലി കൊടുക്കുക എന്ന് വിചാരിച്ച് നാട്ടിൽ വന്നിട്ട് സ്വന്തം സ്വദേശത്ത് പാർത്ത കൺവെൻഷൻ തുടങ്ങിയിട്ട് സെൻ്റർ തുടങ്ങിയിട്ട് അതിന് നമ്പറിട്ട് കൊടുക്കാൻ ഈ ശ്യാമള, ഇന്നത്തെ ഗോവിന്ദ മാഷയുടെ ഭാര്യ ശ്യാമള അന്ന് ചെയർപേഴ്സണാണ് ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ, അവർ അനുവാദം കൊടുത്തില്ല. അനുവാദം കൊടുത്തതിൻ്റെ അദ്ദേഹം സൂയിസൈഡ് ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്താ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് നാളെ ഇതേപോലെ തന്നെ പല കഥകളും വരും. ശരി, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേ ADM നവീൻ ബാബുവിന്റെ കുടുംബത്തെ പറ്റി നാളെ പറയും. കാരണം ഈ ഒരൊറ്റ കാര്യം, നവീൻ ബാബുവിന്റെ കുടുംബത്തെ പറ്റി ഇവർ പറയും. ഇപ്പോൾ എന്തുകൊണ്ട് ദിവ്യയെ മാറ്റി നിർത്തുന്നില്ല? ഞാൻ ചോദിക്കുന്നത് ഇനി അന്വേഷണം ഏതുമാവട്ടെ,
അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും കുറ്റം വരട്ടെ, സ്വാഭാവികം എഫ് ഐ ആർ ഇപ്പോൾ ഒന്നും വിട്ടിട്ടില്ല. എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് എന്തോ വിഷയം കാരണം, ഏത് വിഷയം? എല്ലാവരും നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയില്ലേ എന്താ വിഷയം എന്ന് പറയാഞ്ഞത്? എന്നാൽ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട രീതിയിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇടപെടുകയാണ്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയാണ്, പി ശശി ഇടപെടുകയാണ്. പി ശശി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്, എം വി ജയരാജൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദിവ്യക്കെതിരെ നടപടിയെടുക്കാത്തത്. ദിവ്യക്ക് ഇവിടെ എഫ് ഐ ആർ പോലും എന്താണ് പരാമർശം എന്ന് പോലും പറയാത്തത്, ദിവ്യയെ മാറ്റി നിർത്താത്തത്. ദിവ്യയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ദിവ്യ ജില്ലാ പോലീസ് നടപടി. ഡിബേറ്റ് സ്മൃതി പരത്തിക്കാട്.